വൈകുന്നേരം വരും മണിക്കൂറുകളിൽ ശക്തമായി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ മഴ പെയ്യാൻ കാരണം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനോടടുത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ആണ്. അത് കുറച്ചുകൂടി തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ ആ ജില്ലകളിലൊക്കെ ഇന്നും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അറബിക്കടലിലും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്ന മുന്നൊരുക്കങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ വടക്കൻ ജില്ലകളിലും മഴ ശക്തമാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർ അവരുടെ പ്രദേശത്തെ മഴയുടെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൃശൂർ ചേലക്കരയിൽ രാത്രി മുഴുവൻ ശക്തമായ മഴയായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു എന്ന് നമ്മുടെ വിപിൻ വെള്ളിയിട്ട് പറയുന്നു. മലപ്പുറത്ത് പല ഭാഗത്തും രാത്രി നല്ല മഴയാണ്, ഇപ്പോൾ കുറവുണ്ട്, മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് എന്ന് നമ്മുടെ ഫൈസൽ തയ്യിൽ പറയുന്നു. പിന്നെ കോഴഞ്ചേരിയിൽ നിന്ന് സൂചിമൻ, ഇന്നും ശക്തമായ മഴ തന്നെയാണ്. കോഴഞ്ചേരി ചെറുകോട് കനത്ത മഴയാണ്. പമ്പയിലെ ജലനിരപ്പ് അപകടമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. പമ്പയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു 7 മീറ്റർ ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് പമ്പാ തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടനാട് മേഖലയിലൊക്കെ വെള്ളപ്പൊക്ക ഭീഷണിയും മുന്നുംകൂട്ടി കാണുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ താമസിക്കുന്നവർ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നമുക്ക് ഈ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലെവിൻ കെ വിജയൻ നൽകും. അതോടൊപ്പം ശക്തമായ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഡാമുകളും നിറയുകയാണ്. ഇടുക്കി ഡാമിൻ്റെ ഒരു ഷട്ടർ ഇന്നലെ തുറന്നിരുന്നു. മുല്ലപ്പെരിയാർ ഡാമുകളിലും ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും